ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാവുക പൊടിപടലങ്ങളെന്ന് ആരോഗ്യ വിദഗ്ധർ കോൺക്രീറ്റ് ആസ്ബറ്റോസ് പൊടിപടലം പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആശങ്ക കോൺക്രീറ്റ് കെട്ടിട നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അകത്തളങ്ങൾക്കുള്ള അകത്തലങ്ങൾക്കുള്ള കൂട്ടാൻ ഉപയോഗിക്കുന്നത് ആസ്ബറ്റോസ് ആണ് ഫ്ളാറ്റുകളിൽ നിന്ന് ഇവ പൂർണ്ണമായും നീക്കം ചെയ്യാതെയാണ് പൊളിക്കൽ ഇതിനു പുറമെ കെട്ടിടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റും അപകടകാരിയാണ് പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന ലെഡ് എല്ലാ പ്രായക്കാരിലും ദീർഘകാല ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നതായി പഠനങ്ങളുണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ പുതുക്കിയ മാനദണ്ഡ പ്രകാരം ആയിരം പി പി എമ്മിൽ കൂടുതൽ ലെഡിന്റെ സാന്നിധ്യം പെയിന്റിൽ ഉണ്ടാകാൻ പാടില്ല മരട് ഫ്ളാറ്റുകൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നിർമ്മിച്ചതിനാൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പെയിന്റിലെ ലെഡിന്റെ അംശം ഇതിനു മുകളിൽ ആശങ്ക ഇരട്ടിയാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പെയിന്റ് സാമ്പിളുകളിൽ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോമെന്റിൽ നടത്തിയ പഠനത്തിൽ എഴുപത്തിരണ്ട് സാമ്പിളുകളും ലെഡിന്റെ അംശം ആയിരം പി പി എമ്മിന് മുകളിലാണെന്ന് കണ്ടെത്തി തുടർന്നാണ് ബിസ് പെയിന്റിലെ ലെഡിന്റെ സാന്നിധ്യം ആയിരം പി പി എമ്മിന് താഴെയാക്കി നിജപ്പെടുത്തിയത് പൊളിക്കൽ വേളയിൽ കോൺക്രീറ്റ് പൊടിപടലങ്ങൾക്കൊപ്പം പെയിന്റിന്റെ അംശവും അന്തരീക്ഷത്തിൽ കലരും ഫ്ളാറ്റുകൾ കായലിന്റെ ഓലത്ത് ആയതിനാലും കടലിന്റെ സാമീപ്യമുള്ളതിനാലും കിലോമീറ്ററുകളോളം പൊടിപടലം എത്താനും സാധ്യതയുണ്ട് ലഡിന്റെ അംശം ജലാശയങ്ങളിലേക്കും ഇതര പാർപ്പിട സമുച്ചയങ്ങളിലേക്കും എത്താൻ സാധ്യതയുമുണ്ട് കുടിവെള്ളത്തിലൂടെയും അപകടകാരിയായ രാസവസ്തുക്കൾ മനുഷ്യ ശരീരത്തിലെത്തിച്ചും ഇത് ക്യാൻസർ അടക്കമുള്ള മാരക മാരകരോഗങ്ങൾക്ക് വഴിവച്ചേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബറിൽ ഭീകരാക്രമണത്തെ തുടർന്ന് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നശേഷമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അമേരിക്കക്കാർ ഇന്നും മോചിതരായിട്ടില്ല ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളാണ് പൊടിപടലങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് അവിടുത്തെ പഠന റിപ്പോർട്ടുകളിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ന്യൂയോർക്കിന് സമീപത്തെ മാൻഹട്ടിൽ നിവാസികളാണ് അന്ന് പൊടിപടലങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടിയത് സിലിക്കോസിസ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ രോഗങ്ങൾ വ്യാപിക്കാനും കുട്ടികളിൽ വിവിധ ശിക്ഷുക്കുറവുകൾക്കും ഇവ കാരണമായി കോൺക്രീറ്റ് പൊടിപടലങ്ങളുടെ പ്രത്യാഘാതം അമേരിക്ക അനുഭവിച്ചു തുടങ്ങിയത് ഏതാനും വർഷത്തിന് ശേഷമാണ് മരടിലെ ഫ്ളാറ്റ് പൊളിക്കുമ്പോഴുണ്ടാകുന്ന പൊടിപടലം നിയന്ത്രിക്കാൻ നിലവിൽ ഫലപ്രദമായ സംവിധാനങ്ങളൊന്നുമില്ല പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലത്തിന്റെ ഇരുപത് ശതമാനം മാത്രമേ വിവിധ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബാക്കി അന്തരീക്ഷത്തിൽ വ്യാപിക്കുമെന്ന ഉറപ്പാണ് കാറ്റിന്റെ ദിശ അനുസരിച്ചാകും പൊടിപടലത്തിന്റെ സഞ്ചാരം അത് ഭാവിയിൽ കൊച്ചിയുടെ ആരോഗ്യം തന്നെ എന്ന ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ മരട് ഫ്ളാറ്റ് പൊളിക്കുന്നത് ഒറ്റ സ്ഫോടനത്തിലല്ല നൂറുകണക്കിന് ചെറു സ്ഫോടനങ്ങളിലൂടെയാണ് അത് ചെയ്യുന്നത് ഇവ പക്ഷേ ഒറ്റ സ്ഫോടനമായി തോന്നുന്നു മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ സ്ഫോടനങ്ങൾ നടക്കുന്നത് മൂലമാണിത് അഞ്ഞൂറ് മീറ്റർ അകലെ വരെ ഇതിന്റെ ശബ്ദം കേൾക്കാം നൂറ്റിപ്പത്ത് ഡിസിബിൾ വരെ ശബ്ദമുണ്ടാകുമെന്നാണ് കടങ്ങുകൂട്ടൽ കെട്ടിടം ഭൂമിയിൽ പതിക്കുമ്പോഴും വൻ ശബ്ദമുണ്ടാകും സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി അൽഫാസറിയും ഫ്ളാറ്റിനും ചുറ്റും കിടങ്ങുകൾ കുഴിക്കും അവശിഷ്ടങ്ങൾ പതിക്കുമ്പോഴും ഉണ്ടാകുന്ന ആഘാതം താങ്ങാനാണിത് സ്ഫോടക വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്ന നിലകളിലെ തൂണുകളിൽ കമ്പിവലകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂറ്റൻ കോൺക്രീറ്റ് കഷ്ണങ്ങൾ പുറത്തേക്ക് തിരിച്ചു പോകാതിരിക്കാനാണിത് ഫ്ളാറ്റുകൾക്ക് ചുറ്റും രണ്ടര മീറ്റർ ഉയരത്തിൽ കമ്പിവല ഉപയോഗിച്ചും മേറ്റിൽ ഷീറ്റുകൊണ്ടും മറത്തീർത്തിട്ടുണ്ട് പോളിസ്റ്റർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നാലടുക്കുകളായി തൂണുകൾ പൊതിഞ്ഞിട്ടുമുണ്ട്